ഹലോ എവരിവൺ, ഞാൻ നദീം ഫിറോസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. നീറ്റ് 2020 ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവരാകുമല്ലോ നിങ്ങളിൽ പലരും. അവരോട് എനിക്ക് പറയാനുള്ളത്, നീറ്റ് പരീക്ഷയ്ക്കുള്ളത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ മൂന്നെണ്ണമാണല്ലോ. അതിൽ ബയോളജി മാക്സിമം ടെക്സ്റ്റ് തറവാക്കി പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ, 2019-20 എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ അതിലും കുറവായിട്ടുള്ള രീതിയിലാണ് ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ പരീക്ഷകൾ എടുക്കുകയാണെങ്കിൽ നീറ്റ് ക്വസ്റ്റ്യൻസ് ബയോളജി എന്ന് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ടെക്സ്റ്റിലെ വരികളായിട്ട് തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റായിട്ട് കൂടുതൽ പരിചയം വെക്കുകയാണെങ്കിൽ ബയോളജി ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെയുള്ളത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യൽ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ എളുപ്പമാവും. അപ്പോൾ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. പിന്നെയുള്ളത് പഠിക്കണം, എത്ര നേരം പഠിക്കണം എന്നാണ് പലർക്കും ഉള്ള സംശയം. അത് പഠിക്കുന്ന ആൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് പെട്ടെന്ന് എല്ലാം വായിച്ചത് പഠിക്കാൻ കഴിയും, ചിലർക്ക് കുറേ സമയം വായിച്ചാലേ പഠിക്കാൻ കഴിയുന്നുണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ച് പഠിക്കുക. ഉറക്കം 8 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷകളാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന പരീക്ഷകൾ ചെയ്ത് പഠിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് വളരെ ഉപകാരപ്പെടും നീറ്റ് പരീക്ഷയ്ക്ക്. അപ്പോൾ നീറ്റിന് വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി.